ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ശരിക്കും ഇത് ഈദിൻ്റെ ദിവസത്തെ മാത്രമല്ല കേട്ടോ, അതിന് മുന്നത്തെ ദിവസത്തെ കുറച്ച് പ്രിപ്പറേഷൻസും ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെരുന്നാൾ എന്ന് പറയുമ്പോൾ ശരിക്കും അങ്ങനെ വലിയ ആഘോഷങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കും, എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കും, പിന്നെ ഇവിടെ അടുത്തുള്ള നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെല്ലാം ഒന്ന് പോകും, അത്രയേ ഉള്ളൂ. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈദിൻ്റെ രണ്ട് ദിവസം മുന്നെയാണ് ഞാൻ പോയിട്ടുണ്ടായിന്. ഒരു ഉച്ച കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാനും റെസ്ക്യൂ ഇറങ്ങി, കുട്ടികൾ വന്നിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ പോയാൽ പെട്ടെന്ന് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല ഷോപ്പിൽ. എൻ്റെ വേഗം തന്നെ സാധനവും വാങ്ങി, അധികം സാധനങ്ങളും വാങ്ങാനില്ല. അപ്പോൾ വേഗം തന്നെ പോയി വരാമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം, പിന്നെ അല്ലാണ്ടുള്ള കുറച്ച് സംഭവങ്ങളും വാങ്ങണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് കേട്ടോ. ഈ ഒരു ഉച്ച ടൈമിൽ പോയാൽ ഒട്ടും തിരക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ ടൈമിൽ ഇറങ്ങിയത്. നോക്കുമ്പം പെരുന്നാളൊക്കെ ആയതുകൊണ്ടായിരിക്കണം, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടേനു. അപ്പോൾ ഇതാ കയറുന്നിടത്ത് തന്നെ മൈലാഞ്ചി വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് മൈലാഞ്ചി ഉണ്ട്. കുറേ ടൈപ്പ് മീനുകളുണ്ട്. ഒരു അഞ്ചാറ് ടൈപ്പ് മീൻ എനിക്കറിയാമെന്നല്ലാണ്ട് വേറെ കുറേ പല ടൈപ്പ് മീനുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് കല്ലുമ്മക്കായ ഉണ്ട്, അത് പിന്നെ വാങ്ങിയിട്ടില്ല. ഈ പെരുന്നാളിൻ്റെ എല്ലാം ടൈമിൽ എന്തായാലും ഉണ്ടാക്കില്ല, അപ്പോൾ പിന്നെ ഇങ്ങനെ ഫ്രീസറിൽ വെക്കും. അങ്ങനെ സാധനമെല്ലാം പെട്ടെന്ന് തന്നെ എടുത്ത് ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ട് നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിലെത്തി വന്നപ്പോൾ ഇവിടെ കുക്കീസ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കീസ് രണ്ട് മൂന്ന് തവണ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ എല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ടുള്ള കുക്കീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്തായാലും കിച്ചണിൽ നിൽക്കുന്നില്ലല്ലോ, അപ്പോൾ ആ ടൈമിൽ ഞാൻ ദോമോക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന. ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, പെരുന്നാളിൻ്റെ തലേ ദിവസമല്ല കേട്ടോ, അതിൻ്റെ മുന്നത്തെ ദിവസത്തെ കാര്യങ്ങളാണ്. ഇന്ന് പിന്നെ അങ്ങനെ കാര്യമായിട്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല. മോള് കുക്കീസ് ഉണ്ടാക്കുന്നത്, കുറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്, ഇത്രയൊക്കെ തന്നെയുള്ളൂ ഷോപ്പിങ്ങും കഴിഞ്ഞ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെല്ലാം കിച്ചണിലുണ്ട്, മോന് ഇവിടെ വന്നിട്ട് ടാബ് കൊടുത്തിട്ട് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുകയാണ് എന്താ ചെയ്യുന്നത്, കാരണം ഇപ്പോൾ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് ഞാൻ ടാബിൽ കളിക്കാനും അല്ലെങ്കിൽ ടി വി കാണാനല്ലുള്ള കാർട്ടൂണ് കാണുന്നതാണോന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് നോക്കിയാണ്. നോക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്തോ ചിത്രം വരക്കുന്ന എങ്ങാനേനു. പിന്നെ ഓവനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇതുപോലെ ബട്ടർ പേപ്പറെല്ലാം ഒന്ന് വിരിച്ച് ഒന്ന് ട്രേയെല്ലാം റെഡിയായി കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ ഫുള്ളായിട്ട് ഓളെന്നെ അങ്ങ് ചെയ്തോളും. അപ്പോൾ ഇതാ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഇതിന് മുന്നേ ഉണ്ടാക്കിയതിനേക്കാളും കുറച്ചും കൂടെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം തണിഞ്ഞതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു
പാത്രത്തിൽ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുക്കീസ് എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ഉള്ള ഒരു കയ്യിലും കൂടെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. ശരിക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് ഇട്ടിട്ട് കാണാനും എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പൊടി ഇങ്ങനെ നിലത്തെല്ലാം തൊഴിഞ്ഞിട്ട് നടക്കുന്നിടത്തും നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യുന്നതാണ് ചെരുപ്പിൻ്റെ അടിയിലും മൊത്തത്തിലായിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കൽ കുറച്ച് ഇടങ്ങാറ് പിടിച്ച പണിയാണ്. ആ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് ബാക്കിയെല്ലാം കൊണ്ടും നല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മൈലാഞ്ചി ഇടലും കുക്കീസ് ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയി കിടന്ന്. അപ്പോൾ ഇത് ശരിക്കും പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു മഴക്കാറൊക്കെ ഉണ്ട്, ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഫുഡെല്ലാം ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ട്രസ് ലെച്ചസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് ഇറങ്ങിയതാണ്. ഇത് നല്ല ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കും കൂടിയാണ്. കേക്ക് എന്ന് പറയാം, പുഡിങ് എന്ന് പറയാം. അപ്പോൾ ഒറിജിനൽ ട്രസ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ഒരു വീഡിയോയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാൻ എൻസ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഇപ്പോൾ വേണ്ടത് കപ്പ് കേക്കാണ്. ഞാൻ കപ്പ് കേക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് കപ്പ് കേക്ക്, വാനിലൻ്റെ ഫ്ലേവർ വരുന്ന. ഇത് അത്യാവശ്യം നല്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഖത്തറിലുള്ളവർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പ് കേക്ക് വാങ്ങിക്കോളൂ കേട്ടോ. ഇപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ ഈ കഴിയുന്നതും വാനില ഫ്ലേവറിലുള്ള എണ്ണ വാങ്ങിക്കുക. അതായിരിക്കും ഇതിന് കുറച്ചും കൂടെ എന്താ പറയുക, ടേസ്റ്റ് ഉണ്ടാവുക. സാധാരണ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് പൈനാപ്പിൾ എസൻസ് കൂടുതലിട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ടാവുക. അതാവുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ കേക്കെല്ലാം ഇതുപോലെ ഒരു പുഡിങ് ട്രെയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ കേക്കെല്ലാം ഇതാ ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് മിൽക്കിൻ്റെ മിക്സും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രീമും അതുപോലെ പാലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പാൽ എന്ന് പറയുമ്പോൾ എവാപ്പറേറ്റഡ് മിൽക്ക് കേട്ടോ. അത് കിട്ടില്ലെങ്കിൽ പാലെന്നെ നന്നായിട്ട് എന്താ പറയുക, കുറുക്കി എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ഒന്നും അളവ് കൃത്യമായിട്ട് പറയുന്നില്ല. നമ്മളിപ്പോൾ ഞാനിതിപ്പോൾ രണ്ട് ട്രെയിലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം കുറച്ചധികം തന്നെ ഞാൻ മിൽക്കിൻ്റെ ആ ഒരു മിക്സ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കിച്ചണിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുക്കീസ് ഉണ്ടാക്കിയോണ്ട് തന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ദുവമോള് വന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള റാഫെല്ലോ ബോൾസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് നല്ല ഈസിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ മിൽക്കിൻ്റെ ആ ഒരു മിക്സ് നന്നായിട്ട് ചൂടായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്ത് കേക്കിൻ്റെ മേലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ചോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതാവുമ്പോൾ ആ പാലിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് അങ്ങ് സോക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളിത റാഫെല്ലോ ബോൾസൊക്കെ ഉരുട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഉരുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മറ്റേ ട്രെയിലും കൂടെ ഇതാ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കണം. അതിന് ശേഷം മേലെയായിട്ട് ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വിപ്പിംഗ് ക്രീമാണ് അത്. വല്ലാണ്ടായിട്ട് ഇങ്ങനെ പീക്ക് ഫോമിലെത്തുമോ അങ്ങനെയൊന്നും വേണ്ട. ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടിയാൽ മതിയാവും. പിന്നെ ഡിസൈനെല്ലാം ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ നമ്മൾ കേക്കിലൊക്കെ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുന്ന പോലെ അടിച്ചെടുക്കണം. പിന്നെ മാരിപ്പെല്ലാം കഴിഞ്ഞാൽ കുട്ടികളെയും കൂട്ടിയിട്ട് വെറുതെ വണ്ടിയിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി ഒന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അൽഹംദുലില്ലാഹ് സുന്ദരനായവനേ സുബ്ഹാന.
എനിക്ക് റൈസ്കാക്കും നോമ്പേനു. അപ്പം നമ്മൾ നോമ്പും തുറന്ന് എന്നിട്ടാണ് കുട്ടികളെയും കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം ഒന്ന് വെറുതെ ഒന്ന് വണ്ടിയിലൊന്ന് ചുറ്റാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. കറി ഓൾറെഡി ഉണ്ടാക്കിന്, ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പോയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ പുട്ട് ഒരു സൈഡിൽ നിന്ന് റെഡി ആകുന്നുണ്ട്. ആ ടൈമിൽ റൈസ്കയുടെ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ആ ഒരു ട്രസ് ലെച്ചസ് കേക്ക് മാത്രം ഉണ്ടാക്കാമെന്നാണ്. നോക്കുമ്പോൾ റൈസ്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൂട്ട് സലാഡ്. അപ്പം റൈസ്ക എന്നെല്ലാം ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ ക്രീം ഉണ്ടാക്കി കൊടുത്താൽ മതി. ഞാൻ ചിക്കനും കൂടെ ഒന്ന് വെള്ളത്തിൽ എടുത്തിടുന്നുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ശരിക്കും തലേ ദിവസം തന്നെ ഞാൻ ഫ്രൂട്ട് സലാഡിൻ്റെ ക്രീമെല്ലാം ഉണ്ടാക്കി റെഡിയാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ സ്ഥിരം ഉള്ള പോലെ തന്നെ പുഡിങ്ങെല്ലാം ഒന്ന് സെറ്റായി കിട്ടാനുള്ള ടൈമൊന്നും എൻ്റെ മക്കൾ കൊടുക്കില്ല. അവർക്ക് പെട്ടെന്ന് തന്നെ വേണം. ഇപ്പോൾ റൈസ്കാക്കായാലും ടേസ്റ്റ് ചെയ്യാൻ വേഗം വേണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് ട്രയലായിട്ട് പുഡിങ് ഉണ്ടാക്കിയത്. എനിക്കറിയാം എന്തായാലും തണുക്കാൻ അവർ സമ്മതിക്കില്ലാന്ന്. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഫ്രിഡ്ജിൽ. അപ്പോഴത്തേക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് നന്നായി തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ടേസ്റ്റിന് കുറവൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല എളുപ്പമല്ലേ. അങ്ങനെ തലേദിവസം കുറച്ച് ലേറ്റായി കിടക്കാൻ. പിന്നെ പെരുന്നാൾ നിസ്കാരം ഇവിടെ കുറച്ച് നേരത്തെയാണ്. നാട്ടിലത്തെ പോലെയല്ല, ഒരു 5 മണി 5:30 ഉള്ളിലായിട്ട് നടക്കും. കിടന്ന് കണ്ണ് പൂട്ടി തുറക്കുമ്പോഴത്തേക്കും രാവിലെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു 5:10 നിസ്കാരം. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി പോകണം റൈസ്കാക്ക്. അപ്പോൾ അൽഹംദുലില്ലാ ഇപ്രാവശ്യം പള്ളിയിൽ നിസ്കാരമുണ്ട്, അതുപോലെ തന്നെ ഈദ്ഗാഹും ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് ഈദ്ഗാഹ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ടില്ലെങ്കിൽ ആളുകൾ കൂടിയിട്ട് പിന്നെ ഇരിക്കാനൊന്നും സ്ഥലം കിട്ടൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടന്നിട്ട് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അടുത്തായിട്ട് തന്നെ ഈദ്ഗാഹും അതുപോലെ പള്ളിയും ഉള്ളത്. അപ്പം ഇപ്പോൾ കോവിഡ് കേസെല്ലാം അൽഹംദുലില്ലാ കുറഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. സാധാരണയാണെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ആളുകളുണ്ടാവും, ഒട്ടും സ്ഥലമൊന്നും ഉണ്ടാവില്ല നിൽക്കാനൊന്നും. ഇതിപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാവരും ഇരുന്നിട്ടുള്ളത്. പിന്നെ രാവിലെ തന്നെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. ചൂട് മാത്രമല്ല കേട്ടോ, ആ ഒരു ഹ്യൂമിഡിറ്റിയും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഫോണും നോക്കി കുറേ മെസ്സേജുകൾ, അത് ഈദ് മുബാറക്ക് വിഷ് ചെയ്തിട്ട് കുറേ പേരിങ്ങനെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം റിപ്ലൈ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെയും കുറച്ച് ടൈം അങ്ങ് പോയി. പിന്നെ ഇന്ന് ഇപ്പോൾ രാവിലെ മെയിനായിട്ടുള്ളത് ഫ്രൂട്ട് സലാഡിൻ്റെ ക്രീം ഒന്ന് റെഡിയാക്കാനുണ്ടേനു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നലെ രാത്രി ഞാൻ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് രാവിലത്തേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ആദ്യം റെഡിയാക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം, എന്നാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പം ഞാൻ രാവിലെ മുട്ട സുരക്കിയും ചിക്കൻ കറി ആക്കുന്നത്. ചിക്കൻ ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കട്ട് ചെയ്ത് വെച്ചാൽ
ചിക്കൻ കറി ഉണ്ടാക്കാൻ ഭയങ്കര ഉഷാറായിരിക്കും, ഇല്ലെങ്കിൽ ഒരു മടിയായിരിക്കും. ചിക്കൻ ഐസ് മാറി കട്ട് ചെയ്തെല്ലാം എടുക്കണമല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് റെഡിയായിട്ടുണ്ട്, അതുപോലെ ചിക്കൻ കറിയും ഒരു സൈഡിൽ നിന്ന് റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് റൈസ് ഖാൻ്റെ ഏട്ടനും കൂടെ ഉണ്ട്, അപ്പോൾ അവരൊരുമിച്ച് കഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ഫുഡ് കഴിച്ചിട്ടുണ്ടേനു. ശരിക്കും പെരുന്നാളിന് നമ്മളെ വയനാട്ടുകാരുടെ ഒരു മെയിൻ ഐറ്റമാണ് ഇറച്ചി വരട്ടിയതും നെയ്യപ്പവും. അപ്പോൾ ഇത്തവണ അതുണ്ടാക്കിയിട്ടില്ല, പക്ഷെ കുട്ടികൾക്ക് വലിയ താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അതങ്ങ് ഒഴിവാക്കി. ചെറിയ രണ്ടാൾ ഉറങ്ങുന്ന തന്നെയാണ്, ഇന്നലെ ലേറ്റായി കിടക്കാൻ. അപ്പോൾ ഒരു 11 മണിയെല്ലാം ആയിട്ടുണ്ട് അവർ എണീക്കാൻ. അപ്പം ഞാൻ ആ ടൈമിൽ ഉച്ചക്കുള്ള ചോറിൻ്റെ പരിപാടികൾ നോക്കാം, മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയുള്ള റൈസുകളൊക്കെ. ഈ മസാലയുള്ള ബിരിയാണി പോലത്തെ റൈസൊക്കെ ആണെങ്കിൽ അതിലുള്ള മസാലയെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ചോറ് മാത്രം തിന്നാൽ, ചോറും അതിൻ്റെ കൂടെയുള്ള എന്തെങ്കിലും ഇറച്ചിയും. അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയായി കൊണ്ടുവയ്ക്കുന്നതിൻ്റെ ഇടക്ക് ഞാൻ നാട്ടിലേക്ക് വീഡിയോ കോളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ ഓൾറെഡി ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഐക്കാർഡിൽ കൊടുക്കുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇത് നല്ല എളുപ്പമാണ്, ഇതിൽ ഞാൻ ചിക്കൻ സ്റ്റോക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല. എന്നാലും നല്ല ഫ്ലേവറോട് കൂടിയ നല്ലൊരു മന്തി തന്നെയാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇവർ രാവിലെ എണീച്ച് റെഡിയായി ഫോട്ടോസൊക്കെ എടുത്ത് ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അവരെ ഫോട്ടോസ് ഇങ്ങോട്ടേക്കും അയക്കുന്നുണ്ട്. അങ്ങനെ അവർ ബിസിയാണ്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ചെറിയ രണ്ടാളും മെല്ലെ എണീച്ച് വന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആ ടൈമായപ്പോൾ തന്നെ എൻ്റെ ചോറെല്ലാം റെഡിയായിട്ടുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, കാരണം ഇന്നലെ ലേറ്റായി കിടക്കാൻ ആകെ 3 മണിക്കൂർ എങ്ങാനൊക്കെ കിടന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ പോയി കിടന്ന് കിടന്നേ ഓർമ്മയുള്ളൂ. മുന്നേ പറഞ്ഞ പോലെ കുട്ടികൾ വന്നിട്ട് വിളിക്കുമ്പോൾ പിന്നെ അറിയുന്നവർ, 1.5 ആയിട്ടുണ്ട് എണീക്കാൻ. ഞാൻ ഓൾറെഡി ഇങ്ങനെ മന്തിക്ക് വേണ്ട സൈഡ് ഡിഷെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റൈസ് ഖാൻ്റെ ഏട്ടനും കൂടെ ഉണ്ട് ഫുഡിന്, പിന്നെ അവരും നാട്ടിൽ വീഡിയോ കോളെല്ലാം വിളിച്ചിട്ട് സംസാരിക്കുന്നേനു. അങ്ങനെ അവർ വീഡിയോ കോളെല്ലാം ചെയ്യുന്ന ടൈമിൽ ഞാനും മക്കളും കൂടെ ചോറെല്ലാം വിളമ്പി ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെയാണ് ഫുഡ് കഴിക്കുന്നത്, സാധാരണ ഒരു 2-2.5 ആവും നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ. അപ്പോൾ കുട്ടിയൊക്കെല്ലാം വിശന്നിട്ടുണ്ടേനു, അവർ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചിട്ടില്ല ചെറിയ രണ്ടാൾക്കാർ, ലേറ്റായിട്ട് എണീച്ചുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് മന്തി അത്യാവശ്യം ഇഷ്ടമുള്ള സംഭവമാണ്, അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ മക്കളെല്ലാം എന്തായാലും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് റെഡിയായതാണല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ അടുത്തന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീടുണ്ട്, അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ല ചൂടായിരുന്നു, 1 ഉച്ച സമയമാണല്ലോ. പിന്നെ ഒരു സമാധാനമുള്ളത് ഇവിടെ അടുത്താണ് വീട്, കുറച്ച് ട്രാവൽ ചെയ്താൽ മതി. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തി. ഇവർ നമ്മൾ ഖത്തറിൽ വന്ന ആ ടൈം മുതലേ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ്, ഇപ്പോഴും അതുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വർത്തമാനമെല്ലാം പറഞ്ഞ് ചായയെല്ലാം കുടിച്ച് പിന്നെ മെല്ലെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന്. ഇവിടെ വരാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, കാരണം അവരെ പ്രായത്തിലുള്ള ഒരു മോളുണ്ട് ഇവർക്ക്, അപ്പോൾ അവർക്ക് വലിയ ബോറടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയാൽ അവരിങ്ങനെ പറയും അവർ ശരിക്കും പോസ്റ്റ് ആകുന്നുണ്ട് ബോറടിയാണെന്ന്. അതിപ്പോൾ ഇവരാണെങ്കിലും അങ്ങനെ തന്നെ, തിരിച്ച് നമ്മൾ വരുന്ന സമയത്തും അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിർത്തും, വിടൂല. അങ്ങനെ അവിടെ പോയി പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. റൈസ് ഖാൻ്റെ ഏട്ടനും കൂടെ ഫുഡിനുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഫ്രൂട്ട് സലാഡൊന്നും കൊടുത്തിട്ടില്ലേനു. അങ്ങനെ എല്ലാവരും ഫ്രൂട്ട് സലാഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ മെല്ലെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്.
അപ്പോൾ ഇവിടെ വരാൻ കൂടുതലിഷ്ടം എൻ്റെ ചെറിയ രണ്ട് മക്കൾക്ക് കേട്ടോ, അവർ പ്രായത്തിലുള്ള മക്കളുണ്ട് അവിടെ. അങ്ങനെ കുറച്ച് നേരം അവിടെയും കൂടെ സ്പെൻഡ് ചെയ്ത് ഒരു മരി ടൈം ആയപ്പോൾ നമ്മൾ മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ ഒരു പെരുന്നാളും കൂടെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ പോയാൽ തന്നെ കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല. മന്തിയും അതുപോലെ മുട്ടസെറുക്കിയും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അടുക്കളയിലേക്ക് കാര്യമായിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ പിന്നെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായതിന് ശേഷം കുട്ടികളും നമ്മളെല്ലാം കൂടെ കുറച്ച് ടി വി എല്ലാം കണ്ട് അങ്ങനെ പിന്നെ കിടക്കുക ചെയ്തേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.